സംഗതി നോർത്ത് ഇന്ത്യനാണെങ്കിലും സൗത്ത് ഇന്ത്യൻസിനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പാവ് ഭാജി എന്ന ഈ ഐറ്റം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ പാവ് ഭാജിക്കുള്ള പാവ് ബൺസും ഭാജിയും നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. കണ്ടു നോക്കൂ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാവ് ബൺ റെഡിയാക്കണം. അതിന് 2 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈസ്റ്റ് ആദ്യം ഒന്ന് ഫെർമെൻ്റ് ചെയ്ത് വരട്ടെ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഒന്ന് ഫെർമെൻ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം. ഈ ഒരു 240 ml കപ്പിന് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, 1¼ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്താൽ കൂടുതൽ സ്വാദായിരിക്കും. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പോരാത്ത പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. 1¼ കപ്പ് പാൽ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യം പോലെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി 2 ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ഈ ബട്ടർ ഒഴിവാക്കരുത്, നമ്മുടെ ബൺ അത്രയും സോഫ്റ്റായി കിട്ടും. ഈ ബട്ടർ നല്ലപോലെ മാവിലേക്ക് മിക്സായി വരണം, അതുവരെ കുഴയ്ക്കണം. 10-15 മിനിറ്റ് കുഴച്ചാൽ അത്രയും നല്ലത്, ബൺ അത്രയും സോഫ്റ്റായി കിട്ടും. ഇനി ഇത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഡ്രൈ ആയി പോവാതിരിക്കാൻ അല്പം ബട്ടർ തടവി വയ്ക്കാം. 2 സൈഡിലും ഞാൻ ബട്ടർ തടവി വയ്ക്കുന്നുണ്ട്. ഇതിനി പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഭാജി അഥവാ അതിൻ്റെ മസാല കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുക്കറിൽ ഞാൻ ഗ്രീൻ പീസും ഇട്ടിരുന്നു. ഇത് കുക്ക്ഡ് പീസാണ്, എന്നാൽ പോലും ഉരുളക്കിഴങ്ങ് വേവിച്ച കൂട്ടത്തിൽ അതും കൂടി ഇട്ടിരുന്നു. വെന്തുടഞ്ഞൊന്നും പോവില്ല. രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇപ്പം തന്നെ ചേർക്കാം. ഉപ്പും കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. ഇനി 1 പാനിൽ 2 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഈ നോർത്ത് ഇന്ത്യൻ കറികളുടെ മെയിൻ ഫ്ലേവർ ആ ജീരകത്തിലാണ്. അതൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ 1 വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടിയ ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ചെറിയ തക്കാളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ 1 തക്കാളി കൂടി ആവാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതല്ലാതെ പാവ് ഭാജി മസാല വാങ്ങാൻ കിട്ടും, നിങ്ങൾക്കത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ കസൂരി മേത്തി അല്പം എടുത്തിട്ടുണ്ട്. ഇതൊരു പാൻ ചൂടാക്കി അതിലിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ പൊടിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ അങ്ങ് തിരുമ്മി പൊടിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പീസും ഇട്ട് കൊടുക്കുക. വല്ലാതെ കട്ടിയായെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. ഈ ഭാജി റെഡിയാക്കുമ്പോൾ നമുക്ക് ക്യാരറ്റോ കാപ്സിക്കോ ഇതുപോലുള്ള വെജിറ്റബിൾസും വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ടുണ്ട്. അതും ഒരു നല്ല ടേസ്റ്റായിരിക്കും ആ ഒരു നാരങ്ങയുടെ പുളി ചെല്ലുമ്പോൾ. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അല്പം മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മുടെ പാവ് ഭാജിയുടെ ഭാജി റെഡി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. നമ്മുടെ മാവ് എന്തായാലും നോക്കാം. കണ്ടോ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇതിലെ ആ എയറൊക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. വളരെ സോഫ്റ്റായ മാവാണ്. ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിതിൽ നിന്ന് നല്ല സോഫ്റ്റ് ബൺസ് ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന്. ഇനി നമ്മൾ ബൺ ഉണ്ടാക്കുന്ന ട്രേ ഒന്ന് വെണ്ണ തടവി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബണ്ണിന് ആവശ്യമുള്ള മാവ് ഇതുപോലെ ഉരുളകളാക്കി ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിന് കിട്ടും. ഇത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചുകൂടി വീർത്ത് വരും, അപ്പം അതിനുള്ള സ്പേസ് നമ്മൾ റെഡിയാക്കി കൊടുക്കണം. സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വെക്കാനായിട്ട്. ഓവനിലൊന്നും അല്ലാതെ സാധാരണ രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് ഞാൻ ഒരു പ്ലേറ്റിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള സൗകര്യത്തിൽ ചെയ്യാം. ഇനി അല്പസമയം ഇതൊന്ന് നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്ത് വെക്കുക. ഒന്ന് പൊങ്ങി വരട്ടെ. ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ആകുമ്പോഴേക്കും ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇത്തവണ വാങ്ങിയ ഈസ്റ്റ് അത്ര ഗുണമില്ല, ഇല്ലെങ്കിൽ ശരിക്കും ഇതിൽ കൂടുതൽ പൊങ്ങി വരേണ്ട സമയമായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. ഒരു വലിയ അലുമിനിയം പാത്രം, അതിലൊരു സ്റ്റാൻഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ട്രേ വെച്ചിരിക്കുന്നത്. അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിരുന്നു, അതിലേക്കാണിത് വെച്ചു കൊടുക്കുന്നത്. ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബൺസ് റെഡി ആയിട്ടുണ്ടാവും. സ്റ്റീൽ പ്ലേറ്റ് ഞാൻ ഇതുപോലൊരു പഴയ നോൺ സ്റ്റിക് പാത്രത്തിലാണ് വെക്കുന്നത്. അതിൻ്റെ അടിയിൽ ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, അല്ലേ പെട്ടെന്ന് ചൂടായിപ്പോവും. ഒരു സ്റ്റാൻഡും ഇട്ട് അതിലാണ് വെക്കുന്നത്. നല്ലപോലെ ചേരുന്നൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. നമ്മുടെ ബൺ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊരല്പം ബട്ടർ ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ് ബൺസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, വളരെ ടേസ്റ്റിയാണ്, കഴിക്കാൻ നല്ല രസമാണ്. ഇനി ഭാജിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് മാത്രമായിട്ട് കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. കണ്ടോ, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഭാജിയുടെ കൂടെ കഴിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരു പാനിൽ അല്പം നെയ്യ് ചൂടാക്കുക. ഇനി ഈ ബൺസ് ഇതുപോലെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ടോസ്റ്റഡ് ബൺസാണ് നമ്മൾ ഭാജിയുടെ കൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അല്പം സവാളയും മല്ലിയിലയൊക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.